നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ ആന്ധ്രാപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് 13 നടക്കാൻ പോവുകയാണ്. അതായത് ഒരേ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ് ആന്ധ്രാപ്രദേശിൽ. ഒഡീഷയിൽ എന്നാൽ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. അതായത് വിവിധ മണ്ഡലങ്ങൾ, ഒഡീഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 21 ലോക്സഭാ മണ്ഡലങ്ങളും 147 നിയമസഭാ മണ്ഡലങ്ങളുമാണ് ഉള്ളത് ഒഡീഷയിൽ. എന്നാൽ ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ 25 ലോക്സഭാ മണ്ഡലങ്ങളും 175 നിയമസഭാ മണ്ഡലങ്ങളും ആണ് ഉള്ളത്. അതായത് ഒരു ലോക്സഭാ മണ്ഡലം എന്നത് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം 7 നിയോജക മണ്ഡലങ്ങളാണ് വരുന്നത്. ഒഡീഷയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ജഗൻമോഹൻ റെഡ്ഡിക്ക് എത്രത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ബാലികേറാമലയായിരിക്കും എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇവിടെ BJP ഏത് പക്ഷത്താണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ TDP യുമായിട്ടാണ് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം TDP യുടെ നേതാവായിട്ടുള്ള N. ചന്ദ്രബാബു നായിഡു, അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP യുമായിട്ട് സഖ്യമുണ്ടാക്കിയിരുന്നില്ല. അദ്ദേഹം തനിച്ചാണ് മത്സരിച്ചത്. പക്ഷേ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉണ്ടായത്. 25 ലോക്സഭാ സീറ്റിൽ ആന്ധ്രാപ്രദേശിൽ കേവലം 3 ലോക്സഭാ സീറ്റുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി 22 ലോക്സഭാ സീറ്റുകളും അവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായ YSR കോൺഗ്രസ് നേടിയെടുത്തു. ജഗൻമോഹൻ റെഡ്ഡിക്ക് നഷ്ടമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ശർമ്മിള എതിർചേരിയിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. YSR കോൺഗ്രസിനെ ഇന്നീ കാണുന്ന നിലയിലേക്ക് ആക്കിയത് ആ രാജശേഖർ റെഡ്ഡിയുടെ മരണത്തിന് ശേഷം ജഗൻമോഹൻ റെഡ്ഡിക്ക് കാര്യമായി കോൺഗ്രസിൽ സ്വാധീനമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം കടപ്പ MP സ്ഥാനം രാജിവെച്ചിരുന്നു. അന്ന് കടപ്പ MP ആയിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാണ് കടപ്പ ലോക്സഭാ മണ്ഡലത്തിൽ MP ആയിരുന്നത്. അതായത് 2009 കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഒരു ബൈ ഇലക്ഷനിലൂടെ കടപ്പയിൽ 5.5 ലക്ഷം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് YSR കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ട് ജഗൻമോഹൻ റെഡ്ഡി ജയിച്ചത്. പിന്നീട് അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ടും ശർമ്മിളയുടെ ഒപ്പം നിന്നവരുമായിട്ടുള്ള നിരവധി MLA മാർ, കൃത്യമായി പറഞ്ഞാൽ 17 MLA മാർ കോൺഗ്രസ് അംഗത്വം രാജിവെച്ചുകൊണ്ട് അവരുടെയൊക്കെ MLA സ്ഥാനം രാജിവെച്ചു. നമുക്കറിയാം അന്ന് കിരൺകുമാർ റെഡ്ഡിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അതായത് രാജശേഖർ റെഡ്ഡിയുടെ ആ മന്ത്രിസഭയിലെ ഒരു ജൂനിയറായിരുന്ന കിരൺകുമാർ റെഡ്ഡി അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയാകുന്ന ഒരു കാഴ്ച കണ്ടു. അതിനു മുമ്പ് റോസയ്യ അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി. K. റോസയ്യ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന K. റോസയ്യ ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ രാഷ്ട്രീയത്തിൽ വെള്ളവും വളവുമായി നിന്നത് ശർമ്മിളയുടെ നിതാന്തമായ പരിശ്രമമാണ്. ആ ശർമ്മിളയെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് വലിയ ഭീഷണിയുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വാരിക്കോരി കൊടുത്താലും നിയമസഭയിലും ലോക്സഭയിലും ജഗൻമോഹൻ റെഡ്ഡിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് ഉറച്ച് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡിയെ അതിശക്തമായി തന്നെ നേരിടാനാണ് ശർമ്മിളയുടെ നീക്കം. ശർമ്മിളയ്ക്ക് എങ്ങനെയാണ് അത് സാധിക്കുക? എന്നാൽ പോലും വലിയ രീതിയിൽ റായലസീമ മേഖലയിലും അതുപോലെ തന്നെ വിജയവാഡ വിശാഖപട്ടണ മേഖലയിലുമൊക്കെ വലിയ സ്വാധീനം ജഗൻമോഹൻ റെഡ്ഡിക്ക് ഇപ്പോഴും ഉണ്ട്. യുവാക്കൾക്കിടയിൽ എങ്ങനെയാണ്, പുതിയ വോട്ടർമാർക്കിടയിൽ എങ്ങനെയാണ് ചിന്ത വരുന്നത് എന്നതനുസരിച്ചിരിക്കും ജഗൻമോഹൻ റെഡ്ഡിക്ക് രണ്ടാമതൊരു കൂടം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്കറിയാം ബൈഫർക്കേഷന് ശേഷം, അതായത് ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനത്തിന് ശേഷം തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തേക്ക് ഹൈദരാബാദ് കോമൺ ക്യാപിറ്റലായി അവിടെ നിശ്ചയിക്കണം എന്ന രീതിയിലേക്കായിരുന്നു. എന്നാൽ അന്ന് ചന്ദ്രബാബു നായിഡുവാണ് പറഞ്ഞത് അങ്ങനെ ഒരു കോമൺ ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല, ഞങ്ങളുടേതായ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് അമരാവതി വികസനത്തിന് വേണ്ടിയുള്ള നിരവധിയായ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് അമരാവതിയുടെ മിഷൻ അമരാവതി സ്റ്റാർട്ടപ്പ് ചെയ്തത്. എന്നാൽ അതേ അമരാവതിയുടെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടാണ് N. ചന്ദ്രബാബു നായിഡു അറസ്റ്റിലാകുന്നതും. അതിൻ്റെ പിന്നിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തിയതും. ഏതായാലും ചന്ദ്രബാബു നായിഡു പകവീട്ടാൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കണക്ക് തീർക്കാൻ വേണ്ടി വീണ്ടും അരങ്ങത്തേക്ക് ഇറങ്ങുമ്പോൾ BJP യും പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയും ഒപ്പം നിൽക്കുന്നു. ഇത്തവണ TDP യുടെ ഊഴമാണ്. 144 സീറ്റുകളിലാണ് TDP മത്സരിക്കുന്നത്. 175 144 സീറ്റ് TDP യും 21 സീറ്റ് പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയും ബാക്കി ശേഷിക്കുന്ന 10 സീറ്റുകൾ BJP യും. എന്നാൽ ലോക്സഭയിൽ അങ്ങനെയല്ല കണക്ക്. 25 6 സീറ്റുകൾ BJP ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ BJP ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലേക്കാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും ആന്ധ്രയുടെ ഫലം മെയ് 13 എഴുതുമ്പോൾ അവിടെ
ടി ഡി പിയുടെ ഒരു ആധിപത്യം ഉണ്ടാകുമോ, അതോ വീണ്ടും ജഗൻമോഹനൊരു എഡ്ജ് കിട്ടുമോ? അങ്ങനെ വന്നാൽ കേന്ദ്രത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്വാധീനമുള്ള നിർണായക ബില്ലുകളൊക്കെ രാജ്യസഭയിൽ പാസ്സാക്കാൻ നേരത്ത് ബി ജെ പിയെ അകമഴിഞ്ഞ് സഹായിച്ച ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്ക് പിന്തുണയുമായി ബി ജെ പി വരുമോ? കാത്തിരുന്ന് കാണാം.